നമസ്കാരം ഞാൻ ബിജു അർജുൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിലേക്ക് സ്വാഗതം ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പോൾ നമ്മുടെ വീടുകളിൽ നിത്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലാണ് അത് സംഭവിക്കുക ഈ മഴക്കാലങ്ങളിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും ഒരു പ്രധാന പ്രശ്നമാണ് എന്താ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവുക എന്നുള്ളൊരു പ്രശ്നം അത് ചിലപ്പോൾ നമ്മൾ അപ്പോഴും ആ സമയത്ത് എന്ത് നോക്കും അയലത്തെ വീടുകളിലേക്കൊക്കെ നോക്കുമ്പോൾ അയലത്തെ വീടുകളിൽ കറണ്ട് ഉണ്ടാവും നമ്മുടെ വീട്ടിൽ മാത്രം കറണ്ട് ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നി നിൽക്കും അല്ലേ അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കും ആ ഇലക്ട്രീഷ്യൻ വന്ന് നോക്കും ചിലപ്പോൾ പറയും അത് കെ എസ് സിയുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ സർവീസ് ലൈനിലെ പ്രശ്നമാണ് എന്ന് പറയും ആ സമയത്ത് നമ്മളെന്താ ചെയ്യുക നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു തോട്ടക്കമ്പോ ഒരു നീളമുള്ള ഒരു വടിയോ എടുത്തുകൊണ്ട് പോകുന്ന സർവീസ് വയറിൽ ഇങ്ങനെ തട്ടുക അപ്പോൾ ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി കത്തും അല്ലേ എന്നിട്ടെന്ത് ചെയ്യും കെ എസ് സി ബിയിൽ വിളിച്ച് പറയും ഇങ്ങനെ കംപ്ലൈൻ്റ് ആണ് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം നമ്മൾ ഇരട്ടത്തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന അപകടമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിസ്സാരമായിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലെ മോട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതായത് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള മോട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വിച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക 5 മിനിറ്റ് എന്ന് പറയുന്നത് അത്ര കൃത്യസമയമൊന്നുമല്ല ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക നിങ്ങൾ സർവീസ് വയറിൽ തട്ടാനോ മുട്ടാനോ ഒന്നും പോകണ്ട സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക അല്പസമയം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ കാറ്റടിച്ചിട്ടാണ് സർവീസ് വയറിൽ നിന്ന് അനങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് കോൺടാക്റ്റ് ഉണ്ടാവുകയും കറണ്ട് പൂർവ്വസ്ഥിതിയിൽ വരികയും ചെയ്യും അതൊരു സ്ഥിരമായിട്ടുള്ളൊരു പരിഹാരമല്ല നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ അന്നൊരു ദിവസത്തേക്കെങ്കിലും നിങ്ങൾക്ക് കറണ്ട് ലഭിക്കുന്നതിനുള്ള ഒരു മാർഗം തന്നെയാണ് ഈ മോട്ടർ എന്ന് പറയുന്നത് ഒരു ഇൻഡക്റ്റീവ് ലോഡ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു അനക്കം അല്ലെങ്കിൽ ആ സർവീസ് വയറിന് ഒരു അനക്കം സംഭവിക്കുന്ന സമയത്ത് നല്ലൊരു സ്പാർക്കിംഗ് ഉണ്ടാവുകയും അവിടെ ആ കോൺടാക്റ്റ് കുറച്ചുകൂടെ ഒന്ന് ദൃഢമാവുകയും ചെയ്യും പിന്നെ വലിയ കാറ്റടിക്കുന്ന അടിച്ചാൽ മാത്രമേ അത് അവിടെ നിന്ന് പോവുകയുള്ളൂ അതുവരെ നമുക്ക് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ചിലപ്പോൾ ആ കംപ്ലൈൻറ്റ് ഇല്ലാതെ തന്നെ അങ്ങനെ പോകുന്നൊരവസ്ഥയുണ്ട് എങ്കിലും നിങ്ങൾ അങ്ങനെ പരിഹാരം കണ്ടതിന് ശേഷം കെ എസ് സി ബിയിൽ വിളിച്ചിട്ട് സർവീസ് ലൈനിലെ തകരാറ് പരിഹരിക്കേണ്ടതാണ് ഈ ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനകരമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു